നമ്മുടെ നാടൻ പരിപാടികളൊക്കെ ചിലതൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഇവിടുന്ന് പഠിച്ചെടുത്താ സാധനം അത് നമ്മൾ വല്ലാതെ ഒരു വിൻഡോയുടെ ഒരു കർട്ടൺ പെട്ടെന്ന് തൂക്കണം എന്ന് പറയുമ്പോൾ അവിടെ ആൾക്കാർ കേട്ടൺ സ്പ്രിംഗും കേട്ടൻ റോഡും ചിലപ്പം ഓടുവായിരിക്കും അപ്പൊ ഈ ക്രൈസിസ് മാനേജ്മെന്റ് നമുക്ക് മലയാള സിനിമയിൽ നിന്ന് മാത്രം പഠിക്കാൻ പറ്റിയ സാധനം പറഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ മദ്യപിച്ചിട്ട് വന്ന ഒരാളാണ് രീതിയിലാണ് നോക്കുന്നത് ഡയറക്ടർ എന്ന് പറയുന്നുണ്ട് റോബോട്ട് മലയാളവും സംസാരിക്കും അപ്പൊ ഇത് ആൾക്കാർക്ക് ഇത് ആൾക്കാർ എന്നെ കൊണ്ട് ശല്യം ആണെന്ന് പറയാറുണ്ട് അത് സിനിമ നല്ലതല്ല നിങ്ങൾ ഡ്രോപ്പ് ചോദിക്കട്ടെ ഫിലിംസിൽ വർക്ക് ചെയ്തിട്ട് ഡയറക്ടർ ആവുമ്പോ ഒരു നൈന്റി നൈൻ പെർസെന്റ് അവർ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടാവുന്നത് സിനിമ ഒരു പ്രൊഡക്ഷൻ ഒരു ഫിഫ്റ്റി പെർസെന്റ് എഡിറ്റേഴ്സ് ഏറ്റവും കുറവായിരിക്കും ആർട്ട് ഡിറക്ടേഴ്സ് ബിക്കം ഡയറക്ടേഴ്സ് അപ്പൊ ഈ ഒരു ജേർണി ലൈക് വൈസ് ഇറ്റ് സോ റയർ ഐ മീൻ അത് സാറിന് വേറെ ആരെങ്കിലും അറിയോ അങ്ങനെ ഡിറക്ഷൻ യെസ് ഒബിയസ്ലി ഇറ്റ്സ് ഇറ്റ് വാസ് എ ഡിഫിക്കൽ ജേർണി കാരണം ആ ഡെറക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിനിമയിൽ സിനിമയുടെ മൊത്തം ഡിപ്പാർട്ട്മെന്റിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ ആർട്ട് ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഇതും ചെയ്യണം അത് പല സ്ഥലങ്ങളിൽ പല പല പോലെ അതായത് പല സ്ഥലങ്ങളിൽ ഉദ്ദേശിക്കുന്നത് ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ ഉള്ള ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി ഒരു ഒരു ഇതല്ല ബോംബെയിൽ ബോളിവുഡിൽ ആ ബെറ്റർ ബോളിവുഡാണ് ഓബിയസ്ലി കാരണം അവിടെ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചിട്ടുള്ള പരിപാടികളാണ് ഇപ്പൊ ഇവിടെ ഒരു ഒരു ആർട്ട് അസിസ്റ്റന്റ് എന്ന് ഞാൻ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ജോലിയും ചെയ്യണം അപ്പൊ രാവിലെ സെറ്റിംഗിന് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അൺലോഡ് ചെയ്ത് മൂന്നാമത്തെ നിലയിലാണെങ്കിൽ നമ്മൾ അത് ഏണി ഏണി വഴി മൂന്നാമത്തെ നിലയിൽ എത്തിച്ച് സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ അത് അത് സ്ഥലങ്ങളിൽ തിരിച്ചു കൊടുക്കുന്നത് വരെ അതേ അസിസ്റ്റൻസ് ആർട്ട് അസിസ്റ്റൻസ് ആർട്ട് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വരക്കാനും ഇതിനും എല്ലാം കഴിവുള്ള അസോസിയേറ്റ്സ് അടക്കമുള്ളവർ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ബോംബെയിലെ എത്തി ബോംബെയിൽ നോക്കുവാണെങ്കിൽ അവിടെ അത് ചെയ്യാനൊക്കെ സെപ്പറേറ്റ് ആൾക്കാരുണ്ട് അതായത് ലോഡിങ് അൺലോഡിങ് എന്ന് പറയുന്നത് വേറൊരു ആൾക്കാരാ ക്ലീനിങ് എന്ന് പറയുന്നത് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റാണ് നിങ്ങൾ ഇപ്പോൾ പുറത്തു പോയി പ്രോപ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് വേറൊരു സെക്ഷനാണ് എല്ലാത്തിനും വേറെ വേറെ സെക്ഷൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടർ അസോസിയേറ്റ് ആർട്ട് ഡയറക്ടർ യു ജസ്റ്റ് നീഡ് ടു സൂപ്പർവൈസ് ദാറ്റ്സ് ഇറ്റ് നിങ്ങളത് അത് എല്ലാം ശരിക്കും നടക്കുന്നുണ്ട് എന്ന് സൂപ്പർവൈസ് ചെയ്യുക ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ മാത്രമാണ് നമുക്ക് അവിടെ മെയിനായിട്ട് ആവശ്യമുള്ളത് ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് വളരെ കുറവാണ് പക്ഷെ ഇവിടെ ഫിസിക്കലായിട്ടാണ് കുറെ കൂടെ ആൾക്കാര് വർക്ക് വർക്ക് ചെയ്യുന്നത് ഡയറക്ടറും സെറ്റിൽ ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ബഹളം ഡയറക്ടേഴ്സും അപ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡയറക്ഷനിലോട്ടുള്ള ജേണി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷെ ഏസൻ ആർട്ടിൽ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത് ഡയറക്ഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു എനിക്കൊരു ഡയറക്ഷൻ എന്നുള്ളത് എനിക്ക് വളരെ വളരെ ചെറുപ്പം മുതലുള്ള ഒരു ഒരു ആഗ്രഹമാണ് സിനിമയിൽ എത്തുന്നത് ഇപ്പൊ സീരിയൽ സീരിയലിലാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടറായിട്ട് സീരിയലിൽ വർക്ക് ചെയ്ത് പിന്നെ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്ത് അവിടെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ബോംബെയിലോട്ട് അസിസ്റ്റൻ്റ് ആർട്ടായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളിവിടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഡയറക്ഷനിലല്ലാതെ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെയാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന പരിപാടി സംഭവിക്കുന്നത് എന്നുള്ളത് ആണ് നമ്മൾ നോക്കുന്നത് നമുക്കപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടും അസിസ്റ്റന്റ് ഡയറക്ടർ ആ സ്ക്രിപ്റ്റ് അപ്പോൾ വായിക്കാൻ കിട്ടുമായിരുന്നു അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് ആദ്യം വായിക്കാൻ കിട്ടും സിനിമയുടെ അങ്ങനെ അങ്ങനെ പല ഗുണങ്ങളും ആർട്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സിനിമയെ അടുത്തറിയാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെ ആ സമയത്തും നമ്മൾ നമ്മുടെ മൈൻഡിൽ ഡയറക്ഷൻ തന്നെയായിരുന്നു ആ ഡയറക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴും നമ്മൾ ഡയറക്ഷൻ തന്നെയായിരുന്നു അത് ഒരു കണക്കിന് പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന നിലയിൽ തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതായത് ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രൊഡക്ഷൻ ഡിസൈനർ ആവുന്നത് ഞാൻ ആദ്യം ഫോഴ്സ് നിന്ന് സിനിമയിലാണ് അപ്പൊ അതിനു മുന്നേ ഞാൻ പരസ്യം മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോൺ എബ്രഹാമിന്റെ ഒരു ഫോഴ്സ് കാക്ക കാക്കയുടെ റീമേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിലാണ് ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷൻ ഡിസൈനറാവുന്നത് അപ്പൊ ഈ ഇത്രയും കാലം മൂന്നാല് വർഷം മലയാള സിനിമയിൽ അടുത്ത് നിന്ന് നമ്മൾ ആർട്ടിനെയും ഡയറക്ഷനെയും നമ്മൾ ഒബ്സർവ് ചെയ്തത് എനിക്ക് ആസ് എ പ്രൊഡക്ഷൻ ഡിസൈനർ അവിടെ വളരെയധികം ഹെൽപ് ചെയ്തിട്ടുണ്ട് അതായത് അവിടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ നാടൻ പരിപാടികളൊക്കെ ചിലതൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഇവിടുന്ന് പഠിച്ചെടുത്തതാണ് അത് നമ്മൾ വല്ലാതെ ഹെൽപ്പ് ചെയ്യും ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒരു വിൻഡോയുടെ ഒരു കർട്ടൻ്റെ തൂക്കണം എന്ന് പറയുമ്പോൾ അവിടെ ആൾക്കാർ കേട്ടൻ സ്പ്രിങ്ങും കേട്ടൻ റോഡും ചിലപ്പം ഓടുമായിരിക്കും പക്ഷെ നമ്മളിവിടെ ലോക്കലായിട്ട് കെട്ടുകമ്പിയൊക്കെ ഉപയോഗിച്ച് കർട്ടൻ കുറെ കെട്ടിയിട്ടാണ് ഇവിടെ നിന്ന് പോയേക്കുന്നത് അപ്പൊ നമുക്ക് ആ കെട്ടുകമ്പി കാണാതെ തന്നെ ഒരു കർട്ടൻ പോലെ കെട്ടാനുള്ള അപ്പോഴൊക്കെ നമ്മൾ ആർജിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു പരിപാടി ഇത് അവിടെ ഉള്ളവർക്ക് പോലും അത്ഭുതമായിരുന്നു പെട്ടെന്ന് കാണുന്നത് പെട്ടെന്ന് എന്താ പറയുക ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പൊട്ടീസൻസ് എന്ന് പറയുന്നത് ക്രൈസിസ് മാനേജ്മെന്റാണ് സെറ്റിനകത്ത് ഒരു സിനിമയ്ക്കകത്തുണ്ടാകുന്ന ക്രൈസിസ് ആണ് അവർ ആദ്യം സോൾവ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്രൈസിസ് മാനേജ്മെന്റ് നമുക്ക് മലയാള സിനിമ മാത്രം പഠിക്കാൻ പറ്റിയ സാധനമാണ് കാരണം നമുക്ക് എപ്പോഴും ഇവിടെ ഇവിടെ ക്രൈസിസുകളാണ് കൂടുതൽ അപ്പൊ അവിടെ നമുക്ക് വന്നത് ഇവിടുന്ന് മലയാള സിനിമ അതെ ഇത് നമ്മൾ പറയാൻ കണ്ടിട്ടില്ല സാർ അപ്പൊ ഈ ഒബ്സേർവിംഗ് എന്ന് പറയുമ്പോ എന്തായിരിക്കും ലൈക്ക് വാട്ട്സ് ദാറ്റ് ലൈക്ക് അപ്പൊ സാർ ഒരു ഇവിടെ സാറിന്റെ സ്വന്തം അവിടെ വർക്ക് ഉണ്ടാവും ഒരു ഡയറക്ടർ ക്യാമറ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒരു ഡോക്ടർ അടുത്ത് ആക്ടറിനടുത്ത് സംസാരിക്കുമ്പോഴോ അതെ ക്ലോസ് എന്ന് പറയുന്നത് വളരെ അടുത്ത അസിസ്റ്റന്റ് തിയേറ്റർ പോലെ ഞാൻ ഒബ്സർവ് ചെയ്യാമായിരുന്നു അതായത് ഇപ്പൊ ചില എഡിറ്റ് പാറ്റേണുകളൊക്കെ എനിക്ക് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലാവും എഡിറ്റ് പാറ്റേൺ എഡിറ്റ് പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല അതിന് ചില ചില ബേസിക് ഗ്രാമറുകൾ ഉണ്ടല്ലോ സിനിമയുടെ അതായത് ഇപ്പൊ ഇവിടുന്ന് റൈറ്റ് ഔട്ട് വിട്ട ഒരാൾ അടുത്തത് ലെഫ്റ്റ് ഔട്ട് ഇന്ന് വരണം എന്നൊക്കെ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള അതെ ആക്സിസ് ജമ്പുകൾ അതൊക്കെ നമുക്ക് ഇവരുടെ സംസാരങ്ങളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു നമുക്കത് ഹോസ്പോട്ടേഷനിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട ഇപ്പോൾ ഡയറക്ടറും അസിസ്റ്റൻ്റ് ഡയറക്ടറും അല്ലെങ്കിൽ ഡയറക്ടറും ക്യാമറാമാനും സംസാരിക്കുന്നത് കേൾക്കാം നമുക്കവിടെ അത് അങ്ങോട്ട് പോയാൽ അത് ആക്സിസ് ജമ്പാണ് അത് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്കത് അത് കേട്ട് മനസ്സിലാക്കാം നമ്മൾ വന്നതും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറേ കൂടി ഇൻഫർമേഷൻ കിട്ടുന്നത് അവിടുന്നാണ് കാരണം അവരിൽ അവര് പറയുന്നത് പോലെ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അവര് പറയുന്നത് കേട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഒരു കാരണം എന്താണ് ഒരു അസിസ്റ്റന്റായിട്ട് ഡ്യൂട്ടി ആണല്ലോ പറഞ്ഞു കൊടുക്കുന്നവര് അസിസ്റ്റൻസിനായാലും അല്ലെങ്കിൽ അപ്പൊ നമുക്ക് കേൾക്കുന്നത് നമ്മളാണ് നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കത് മനസ്സിലാക്കിയെടുത്താൽ മതി നമുക്ക് ചെയ്യാൻ നമ്മുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പക്ഷെ അതിനിടയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇവരുടെ സംഭാഷണങ്ങളിൽ നിന്നും ഇവരുടെ വേ ഓഫ് വർക്കിംഗ് വർക്കിംഗ് സ്റ്റൈലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പ്ലാൻ ചെയ്ത ഇല്ല സമയത്ത് ആയിരുന്നു വളരെ ഞാൻ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു നാല് വർഷം കഴിഞ്ഞ് ഞാൻ ഡയറക്ഷൻ ചെയ്യാമെന്ന് ഡോടെ മാറാമെന്ന് തീരുമാനിക്കുമ്പോ അപ്പൊ ഞാൻ ഏകദേശം നമ്മൾ മൂന്ന് പേരായിരുന്നു ബോംബെയിൽ ഒന്നിച്ചൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ബോംബെയിൽ എന്നാലും ഇന്ത്യയിലെ ഏറ്റവും അധികം പരസ്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു പരസ്യങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു നമ്മുടെ കമ്പനി ഒരു ഒരു ദിവസം മൂന്ന് പരസ്യം പാരലിൽ ഷൂട്ട് നടക്കും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒരു വർഷം നമ്മൾ എഴുന്നൂറ് പരസ്യത്തോളം ഒക്കെ ചെയ്ത് റെക്കോർഡ് ഉണ്ട് അവിടെ നമ്മളായത് ഓൾ ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ട് മൂന്ന് പേരും മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് ഒരേ ദിവസം മൂന്ന് നാലും ഷൂട്ടുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമായിരുന്നു ഈ സ്ഥലം ഈ സമയത്തു നിന്നാണ് ഞാൻ ഡയറക്ഷനിലോട്ട് മാറാമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു മതി എന്നല്ല ഇനി ഇനി ചെയ്യാനുള്ള ഗ്രൗണ്ട് ആയി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ആ ഒരു ചെയ്യാനുള്ള ഗ്രൗണ്ട് ആയി എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇത് പടം ചെയ്യാമെന്ന് പറഞ്ഞു വരുന്നത് പക്ഷെ ആദ്യത്തെ സ്ക്രിപ്റ്റ് വർക്കായില്ല സ്ക്രിപ്റ്റ് ഫിലം ആയില്ല അത് കഴിഞ്ഞ് രണ്ടാമത് സ്ക്രിപ്റ്റ് എഴുതി രണ്ടാമത്തെ സ്ക്രിപ്റ്റും സിനിമയായില്ല അത് മൂന്നാമത്തെ സ്ക്രിപ്റ്റ് ആണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പം സിനിമ ആവുന്ന അതിന് മുന്നേയുള്ള രണ്ട് സ്ക്രിപ്റ്റുകളും പല ആക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ നല്ലതായിരിക്കില്ല അല്ലെങ്കിൽ വേറെ പല കാരണങ്ങളുണ്ട് അതുപോലുള്ള വേറെ സിനിമകൾ ഉണ്ടാവുക അങ്ങനെ അങ്ങനെ പല കാരണങ്ങൾ കാരണങ്ങളൊണ്ടത് നടന്നിട്ടില്ല അങ്ങനെയാണ് ഇത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പം നടക്കുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പം ഞാൻ എഴുതുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സെറ്റുകളിൽ നിന്നാണ് ഓക്കെ അപ്പോൾ അവിടെ ജോലി നടന്നുകൊണ്ടിരിക്കും അപ്പോഴാണ് ഞാൻ സൈഡിൽ നിന്ന് അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും അതായത് ഇപ്പം ഒരു ഒരു പരസ്യത്തിന്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നാല് ദിവസത്തെ കൺസ്ട്രക്ഷനും ഒരു ദിവസത്തെ പ്രീ ലൈറ്റിങ്ങും ഒരു ഒരു ദിവസത്തെ ഷൂട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ബാക്കിയുള്ള ടെക്നീഷ്യൻസ് അടക്കം വരുന്നത് രണ്ട് ദിവസം മാത്രമാണ് നമുക്ക് ബാക്കി മൂന്ന് ദിവസം നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുക നമ്മൾ ഫ്രീ ആണ് ബേസിക്കലി അപ്പോൾ നമുക്ക് എഴുതാനുള്ള സമയവും സൗകര്യവും കിട്ടുമായിരുന്നു അങ്ങനെയാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം എടുത്തിട്ടാണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് കഴിഞ്ഞ് ഇവിടെ വന്ന് എനിക്ക് പല ആൾക്കാരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഈ സിനിമ ആ കഥ അതായത് റോബോട്ടിനെ വെച്ച് എങ്ങനെ ചെയ്യും എന്ത് ചെയ്യുമെന്ന് ഒരു ഒരു പിടുത്തവും ഇല്ലായിരുന്നു അതൊരു മലയാളം അതെ അതിനിടക്ക് ഡയറക്ടർ ഒന്ന് പറയുന്നുണ്ട് റോബോട്ട് മലയാളവും സംസാരിക്കും അപ്പൊ ഇത് ആൾക്കാർക്ക് ഇത് ഇത് എവിടെ എങ്ങോട്ട് ചെയ്യാൻ എന്ത് 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 കഴിച്ചിട്ടാണ് ഈ വന്ന് പറയുന്നത് എന്നുള്ളതാണ് ആൾക്കാരുടെ റിയാക്ഷൻ അത് അത് പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെയാണ് കിട്ടിയിരുന്നത് അങ്ങനെ പക്ഷേ മഹേഷ് മഹേഷ് നാരായണനൊക്കെയായി ഇതിനകത്തൊരു കൺവിൻസ് കൺവിൻസ് ആയിട്ട് ഇതിനകത്ത് സിനിമയുണ്ട് എന്നുള്ള രീതിയിൽ എടുക്കുന്ന മഹേഷ് ഒക്കെ ആദ്യം പറഞ്ഞാ കൊറച്ച് ചിലപ്പോൾ മദ്യപിച്ചിട്ട് വന്ന ഒരാളാണ് നോക്കുന്നത് തന്നെ ഓക്കെ എന്നാൽ അങ്ങനെയാണ് റിയാക്ഷൻ ഒക്കെ ആൾക്കാരുടെ അങ്ങനെ ഇത് എവിടെയും എത്താതാകുമ്പോഴാണ് നമ്മുടെ സാനു ജോൺ വർഗീസ് സന്തോഷ് ടി കുരുവളെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുന്ന പറഞ്ഞാൽ പുള്ളി വിളിച്ച് പറയും ഇങ്ങനെ ഒരു കഥയും കൊണ്ടൊരുത്താൻ വരും അതൊന്ന് കേട്ടു നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് പ്രൊഡ്യൂസറെ കാണുന്നത് അപ്പൊ പ്രൊഡ്യൂസറും പ്രൊഡ്യൂസറും ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടാണ് വരുന്നത് പടം ചെയ്യണമെന്ന് അത് സാനുവും അവരും ക്ലാസ്മേറ്റാണ് ഓൾറെഡി പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വിചാരിച്ചിട്ടാണ് വരുന്നത് പക്ഷേ കഥ ഇതാണല്ലോ റോബോട്ട് ആണല്ലോ അപ്പൊ അപ്പോഴും സന്തോഷേട്ടൻ ഏട്ടൻ എത്രത്തോളം കൺവിൻസ്ഡ് ആയിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല സന്തോഷേട്ടൻ പറയുന്നത് പറയുന്ന മുന്നിൽ നിന്ന് പറയുന്ന ആളുടെ ആത്മവിശ്വാസം കണ്ടിട്ടാണ് ഞാൻ ആ സിനിമ ചെയ്യാൻ ഓക്കെ പറഞ്ഞത് അല്ലാതെ എനിക്കത് കഥ കൺവിൻസ്ഡോ അല്ലെങ്കിൽ എനിക്ക് ഫുൾ ആയിട്ട് മനസ്സിലായതോണ്ടല്ലോ പക്ഷെ മുമ്പിൽ നിന്ന് ഒരാൾ പറയുന്നത് കൺവിൻസിംഗ് ആയ രീതിയിൽ അയാൾ കൺവിൻസ്ഡ് ആണെന്ന് സന്തോഷേട്ടൻ മനസ്സിലായി അപ്പോൾ അതായത് പറയുന്ന ആള് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് പുള്ളി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങിയേക്കുന്നത് അങ്ങനത്തെ ഒരു ഫിലിം ഒരു എക്സിക്യൂഷൻ സൈഡിന്റെ ഒരു ഡിഫിക്കൽട്ടീസും ഒക്കെ ഉണ്ട് പക്ഷെ സാറിന് ആ ഒരു ആർട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ തന്നെ വന്നത് അങ്ങനത്തെ അങ്ങനെ വിചാരിച്ചു തീർച്ചയായും തീർച്ചയായും അത് ഞാൻ ചിലപ്പോൾ ഒരു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രൊഡക്ഷൻ ഡിസൈൻ അല്ലായിരുന്നെങ്കിൽ ആ സിനിമയോട് ആ ഒരു കഥ ആലോചിക്കാനുള്ള ധൈര്യം പോലും എനിക്ക് കിട്ടത്തില്ലായിരുന്നു കാരണം ഇത് ഇത് വേറെ ലാംഗ്വേജിലൊക്കെ റീമേക്ക് ചെയ്യുമ്പോഴൊക്കെ ഇവർ ആദ്യം വിളിച്ചെന്നെയാണ് ചോദിക്കുന്നത് ഈ റോബോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ ഉടനെ ഞാൻ ആദ്യം ചെയ്തത് ഈ റോബോട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു അതിനകത്ത് ആ സമയത്ത് ആക്ടർ ആക്ടറില്ല പ്രൊഡ്യൂസർ ഇല്ല ആ ഈ റോബോട്ടിനുണ്ടാക്കി എങ്ങനെ ആൾക്കാരെ കൺവിൻസ് ചെയ്യാം ഇതാണ് സാധനം എന്ന് പറഞ്ഞ് ആൾക്കാരെ എങ്ങനെ കൺവിൻസ് ചെയ്യാന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ഇത് തന്നെ അങ്ങനെ ഞാൻ അവിടെയുള്ള സുഹൃത്തുക്കളായ പ്രൊഡക്ഷൻ ഡിസൈനറുടെ കൂടെ ഇരുന്ന് ഈ സാധനം ഡിസൈൻ ചെയ്ത് ഒരു ഒരു പ്രോട്ടോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസർ രണ്ടാമത്തെ മീറ്റിംഗ് നടക്കുന്നത് ആദ്യത്തെ കഥ പറഞ്ഞു കഴിഞ്ഞ് ഒന്നുകൂടെ കൺവിൻസ് ചെയ്യണല്ലോ പുള്ളി അപ്പോൾ സന്തോഷേട്ടൻ എന്റെ ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഉണ്ടാക്കിയ റോബോട്ടിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സന്തോഷേട്ടനോട് പറഞ്ഞ് ഇതാണ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ഇതൊക്കെയാണ് സാധനം എന്ന് പറഞ്ഞത് അപ്പോഴൊക്കെയാണ് സന്തോഷേട്ടന് കുറേ കൂടെ വിശ്വാസം വന്നു ആ കേസിന് റോബോട്ട് എങ്ങനെ ഇരിക്കണം ഫൈനൽ സ്റ്റേജ് ഒക്കെ വന്നത് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്തിട്ട് ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ായിരുന്നു അത് അത് വേറെ രൂപമായിരുന്നു വേറെ രൂപം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം തന്നെയായിരുന്നു കോസ്റ്റ്യൂം തന്നെയായിരുന്നു ഇതേ സൈസ് ആദ്യം ഉണ്ടാക്കിയത് പ്രാക്ടിക്കൽ അല്ലായിരുന്നു അതിട്ട് നടക്കാനും അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമുക്ക് വേറൊരു ലാംഗ്വേജ് സിനിമ ഒക്കെ ആണെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യാം കാരണം അതിന്റെ പ്രശ്നങ്ങളൊക്കെ അവർ പല വി എഫ് എക്സിലും അതിലൊക്കെ സോൾവ് ചെയ്യും നമുക്ക് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഉള്ളൂ നമ്മുടെ ഞാൻ ഇതിന്റെ വി എഫ് എക്സിൽ റോബോട്ടിന് ഉണ്ടാക്കാൻ വേണ്ടി എത്ര പൈസ ആവുന്നൊക്കെ ഞാൻ പല സ്ഥലങ്ങളും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അത് വലിയ സ്റ്റാറിന്റെ പടം ചെയ്യുന്ന ബിഗ് ഒക്കെയാണ് അവരുടെ ഒരു റോബോട്ടിന് ഉണ്ടാക്കാനുള്ള അതിന്റെ ഒരു ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതിനെ മൂവിങ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ പിന്നെയുള്ള പൈസ എന്ന് പറഞ്ഞാൽ പടത്തിൽ എത്ര സെക്കൻഡ് റോബോട്ട് മൂവ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് പോകും അപ്പൊ ബേസിക്കലി നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇത് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് വഴി അതിനകത്ത് നമ്മൾ ഉണ്ടാക്കുക വി എഫ് എക്സ് നമുക്ക് അറ്റംപ്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല അത്രയും എക്സ്പെൻസീവ് ഇത് നമ്മുടെ തലയിൽ വന്നു ഇതായത് ഈ സാധനം നീ തന്നെ ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു ഒരു ചാലഞ്ചിലാണ് നമ്മളിതിനെ വരച്ച് ഉണ്ടാക്കി സൂരജിനെ ഇവിടുന്ന് ബോംബെയിലോട്ട് കൊണ്ടുപോയി സൂരജിൻ്റെ ഡൈ എടുത്തു മൊത്തം സൂരജിനെ വിട്ടു കാരണം സൂരജിനെ അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് അതിനുണ്ടാക്കാനുള്ള ബജറ്റ് പോലും നമുക്ക് ഉണ്ടാവില്ല കാരണം അവിടെ ആ സമയം എടുക്കും പുള്ളി അവിടെ അത്രയും നാളെ അവിടെ നിർത്താൻ പറ്റത്തില്ല അപ്പം പുള്ളി അവിടെ വന്ന് പുള്ളിയുടെ മൊത്തം ബോഡിയുടെ അളവെടുത്ത് ഉണ്ടാക്കി വെച്ച് പിന്നെ ആ സ്റ്റാച്ചുവിൻ്റെ മുകളിൽ അളവെടുത്തിട്ടാണ് മൊത്തം സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ വലിയൊരു ഒരു പ്രോസസ് ആയിരുന്നു അത് 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 ഈ അത് ആ ധൈര്യം കിട്ടിയത് തന്നെ പ്രൊഡക്റ്റ് ഡിസൈനിൽ എനിക്ക് അറിയാമായിരുന്നു എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ഇത് ആൾക്കാർ എക്സൈറ്റിംഗ് ആവുന്ന തരത്തിൽ തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് അറിയാമായിരുന്നു അതെ ആ റോബോട്ടിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം ഇല്ലായിരുന്നു ബാക്കി പ്രൊജക്റ്റ് ആവൂന്നില്ല ഇല്ല എന്നുള്ള സംശയം ആയിരുന്നു റോബോട്ട് വർക്ക് ആവുന്നില്ല എനിക്ക് ഉറപ്പായിരുന്നു അതും അതൊരു എനിക്ക് പറഞ്ഞ ഐ തിക് ഇറ്റ്സ് ബാക്ക്ഗ്രൗണ്ട് കാരണം ഈ ഇത് റോബോട്ടിന് സാർ നൂറ് അഞ്ഞൂറ് വർഷം വരച്ചിട്ടുണ്ടാകും ആ ക്ലൈമാക്സ് സീനിൽ തുടക്കം തൊട്ടേ നമുക്കൊരു ഹെൽമെറ്റ് ഉണ്ടാകും ആ ഹെൽമെറ്റിനും വൈറ്റ് കളർ ആയിരിക്കണം എന്നൊക്കെ അത്രയും നമ്മൾ അതിലിങ്ങനെ വരച്ചു വരച്ച് വന്നാലല്ലേ അതൊരു ഐഡിയ ആയിട്ട് പോലും പറ്റില്ല ആ എഴുതുന്ന ഒരു പ്രൊസിനും സാറിന് തന്നെ തോന്നിയിട്ടുണ്ടാവും കുറച്ചൊരു ഒരു വിഷ്വൽ തിങ്കർ ആണെന്ന് ഡയലോഗ്സിനെക്കാട്ടും കൂടുതൽ യു തിങ്ക് ഇൻ ഇമേജസ് യു തിങ്ക് ഇൻ എന്താ പറയാ മുറിയാണ് മനസ്സിലാരനെ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ഒരു ഇവിടെ ഇൻ ദിസ് ഫിൽ ലൈക്ക് ഇതിനുമുമ്പ് നമ്മൾ ആരെയും കണ്ടിട്ടില്ലല്ലോ കുഞ്ചാക്കോബൻ ഇങ്ങനെ ുണ്ട് എന്റെ വിശ്വൽ വിഷ്വൽ ഞാൻ എങ്ങനെയാണോ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് ഷൂട്ടിങ് സമയത്ത് അതെനിക്ക് റൈറ്റിംഗ് സമയത്ത് എന്റെ എന്റെ മൈൻഡിൽ ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ സിനിമയിൽ കാണുന്ന ഓരോ സാധനങ്ങളും നമ്മുടെ സിനിമ കാണുന്നവന്റെ ഇമോഷനെ ബാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു തന്നെയായിരുന്നു അതിപ്പോ അത് അത് എന്ത് സാധനമായാലും ശരി അതിനകത്ത് കാണുന്ന ഒരു ടെക്സ്റ്റ് ആയാലും ശരി അതിന്റെ ബാക്കിൽ കാണുന്ന ഒരു കടയുടെ ബോർഡായാലും ശരി അത് സിനിമയുടെ ഓവറോൾ ഇമോഷനെ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തില് ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അത് ഒരു ഒരു സംശയം കാര്യമാണ് അപ്പോൾ സിനിമയുടെ വിഷ്വൽ എന്ന് പറയുന്നത് വളരെ കീ എലിമെന്റ് ഒരു സിനിമയുടെ കഥ പറച്ചിലിന്റെ രീതിയിൽ വളരെയധികം സഹായിക്കുന്ന ഒരു സാധനമാണ് വിഷ്വൽ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതുന്ന സമയത്ത് സിനിമ ആലോചിക്കുന്ന സമയത്തും വിഷ്വലിന്റെ ഒരു പ്രാധാന്യം മൈൻഡിൽ ഉണ്ടാവും ഞാൻ ഷൂട്ട് ചെയ്യുന്ന സ്റ്റോറി കൂടെ വരച്ചതാണ് ഞാൻ തന്നെ വരക്കും അപ്പോൾ അതേ സീനിന്റെ തൊട്ട് മുന്നേ എവിടെയെങ്കിലും സ്റ്റെക്കായാൽ ഉടനെ എടുത്ത് ഞാൻ സ്റ്റോറി ബോർഡ് ഈ സീൻ ഇങ്ങനെയാണ് ഇത്ര ഷോർട്സ് ഷോർട്സാണ് ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്ലേസ്മെന്റ് ഒരു റിഹേഴ്സല് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് ഒരു റിഹേഴ്സല് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോ ഒരു ഒരു സെറ്റിനകത്ത് നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പൊ അസോസിയേറ്റ് ഉണ്ട് നമ്മൾ ക്യാമറാമാൻ ഉണ്ട് ഇപ്പൊ അതിന്റെ ബാക്കി 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 ടെക്നീഷ്യൻസ് ഉണ്ട് ഇവരെല്ലാവരെയും ഒരേ പേജിൽ എത്തിക്കണം നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇത്ര സാധനങ്ങളാണ് ഇത്ര ആക്സസിൽ നമ്മൾ കാണും ഇതൊക്കെയാണ് ഷോർട്സ് അപ്പോൾ ബേസിക്കലി നാലുമഞ്ചാമത്തെ അതായത് ഫൈനൽ ഷോട്ട് എത്തുമ്പോഴേക്കും ഏകദേശം ആൾക്കാർക്ക് തന്നെ ഈ സീൻ തീരാറായിരുന്നു കാരണം അവരുടെ കയ്യിൽ ഓൾറെഡി വരച്ച് കഴിഞ്ഞ സാധനങ്ങളുണ്ട് എല്ലാവരും ഷെയർ ചെയ്യുന്നതല്ലേ ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ബുക്കിൽ ഷോർട്സ് ഉണ്ടാവും അപ്പം അത്രേ ഷോർട്സ് നമ്മൾ എടുക്കാറുള്ളൂ അത്ര വെച്ചിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് പടം സെറ്റ് ഈ ഏരിയ മാത്രം നമ്മൾ കാണും ഒരു സ്റ്റോറി ബോർഡ് ചെയ്തിട്ട് ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ എക്സാക്ട് എസ്പെഷ്യലി ഇൻ കാമനി അങ്ങനത്തെ കുറെ ഷോർട്സ് ഉണ്ടല്ലോ അത് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുമ്പോൾ ഇത് വരച്ചിട്ട് റീക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങള് സാധനങ്ങള് റിജിഡ് ആണ് കുറച്ച് ആൾക്കാർ എന്നെ കൊണ്ട് ശല്യം ആണെന്ന് പറയാറുണ്ട് അത് അത് ചെറിയ ഒരു എന്താണ് പറയാ അസുഖം വില ഒക്കെ പറയാം ചില ചില ഒ സി ഡിയുടെ ഭാഗമായിട്ട് വരുന്ന ചില ചില പ്രശ്നങ്ങളാണ് അത് ഭയങ്കര ബാലൻസ്ഡ് ആയിരിക്കണം ഫ്രെയിം സിമെട്രിക്കൽ ആയിരിക്കണം സിമെട്രിക്കൽ ആവശ്യമുള്ള സ്ഥലത്ത് സിമെട്രിക്കൽ ആയിരിക്കണം കുറച്ചു സഹിക്കാൻ പറ്റില്ല അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അത് അത് ചെയ്ത ജോലി അതായത് കൊണ്ട് വരുന്നതാണ് നമ്മൾ ആ ജോലിയിലും കുറച്ചൊക്കെ എന്തെങ്കിലും ശരിവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് അലട്ടിക്കൊണ്ടിരിക്കും പിന്നെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അത് നമ്മൾ തലയിരിച്ച് നോക്കേണ്ടി വരും അത് മാത്രം നമുക്ക് കാണും അപ്പൊ നമ്മൾ കഴിയുന്നതും വിഷ്വൽ ഇംബാലൻസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കും ആദ്യം മുതലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷ്വൽ എന്ന് പറയുന്നത് കളറും കാര്യങ്ങളും ഒക്കെ സിനിമയുടെ മൂഡിന് വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പൊ അത് മാക്സിമം നമ്മൾ എന്താണോ മൈൻഡിൽ ഉള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണോ അത് വിചാരിച്ചത് അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കും അത് മാക്സിമം സാർ ഇപ്പൊ ഇങ്ങനെയാണ് സാറിന് ഇഷ്ടമുള്ള ഡയറക്ടേഴ്സും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറയുന്നത് ഗുടിയൽന സിനിമകൾ സിനിമകളിൽ സിനിമകൾ അങ്ങനെയല്ല വിഷ്വൽ ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെ ഇവരുടെയൊക്കെ സിനിമകൾ നമ്മൾ ഫോളോ ചെയ്യും അവരുപയോഗിക്കുന്ന കളറുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ നമ്മൾ എന്താ അത് ഉപയോഗിക്കാത്ത അങ്ങനെ തോന്നുന്നു എനിക്ക് അത് അത് ഭയങ്കര രസമുള്ള കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് നമ്മളത് മലയാളത്തിൽ കാണാറില്ല അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ കാണാറില്ല എന്തുകൊണ്ടാ അത് ഉപയോഗിക്കാത്തത് എന്ന് ആലോചിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിക്കാത്ത പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങനെ ഇന്ന് നിറം ഇന്ന റീജിയനിലുള്ളവർ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ അങ്ങനെ എവിടെയും എഴുതി വെച്ചിട്ടില്ല വച്ചിട്ടില്ല ആയ കളറാണ് പേസ്റ്റൽ കളേഴ്സ് നമ്മൾ ആരൊന്നും അത് അങ്ങനെ വരുന്നതാ അത് ഓട്ടം അങ്ങനെയാണല്ലോ പേസ്റ്റൽ കളർ ഉപയോഗിക്കുന്നത് സൊഫിസ്റ്റിക്കേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നമുക്ക് വീടുകൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ പല വീടുകളും പോയി നോക്കിയാൽ ചില വീടുകളുടെ കളറുകള് ഭയങ്കര വൈബ്രന്റ് ആയിരിക്കും അവരുടെ അവരുടെ ആൾക്കാരെ അങ്ങനെയായിരിക്കും പക്ഷെ പക്ഷെ അതിനാവശ്യം നമുക്ക് ഏത് 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 കളറും ഏത് ആർക്കും ഉപയോഗിക്കാം ആരുടെയും സ്വന്തം ഒന്നുമല്ല ഏത് സ്വഭാവത്തിന്റെയും സ്വന്തം അല്ല കളറുകളും അങ്ങനെ അങ്ങനെ പറ്റാത്ത കളറുകളൊക്കെ ഞാൻ ഈ എന്നാത്തം കേസ് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാർ ഉപയോഗിക്കാത്ത ഉപയോഗിക്കാൻ പാടില്ലാത്ത കോൺട്രാസ്റ്റുകളൊക്കെ നമ്മൾ പലതും കളറുകളും കൊണ്ടുവന്നിട്ടുണ്ട് അത് ഡിഒപിയൊക്കെ വളരെയധികം ഹാപ്പി ആയിരുന്നു അതിനകത്ത് ഗ്രേഡിംഗ് ചെയ്യുമ്പോഴും ഞാൻ ഇൻവോൾവ് ആകുക എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കും അതായത് ഇപ്പൊ ഇപ്പം ഈ പടത്തിൽ എനിക്ക് ഗ്രേഡിംഗിലൊന്നും നോക്കേണ്ട ആവശ്യം വരില്ല രാകേഷ് ഈസ് ലൈക്ക് നോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഡി ഒ പി ആണ് അപ്പോൾ സിനിമ തുടങ്ങുമ്പോഴേ രാകേഷുമായിട്ടുള്ള ഒരു ഒരു സംസാരം ഉണ്ടായിരുന്നു അതായത് ഈ സിനിമ ഞാൻ ഒരു തവണ ഷൂട്ട് ചെയ്തതാ ഈ എന്നത്ത കേസ് എന്ന് പറഞ്ഞത് നമ്മള് മൊത്തം പടത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരെയും വെച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസത്തെ റിഹേഴ്സൽ ഷൂട്ട് നടത്തിയതാണ് പടം മൊത്തം ഷൂട്ട് ചെയ്തു ആക്ച്വലി ഓഡീഷൻ ബട്ട് ഓഡീഷൻ ഒരു സീൻ കൊടുത്ത് ചെയ്യുന്നതിന് പകരം നമ്മൾ മൊത്തം സിനിമ ഓരോ ആൾക്കാരെ കൊണ്ട് ചെയ്യുക നമ്മൾ ഷൂട്ട് ചെയ്യുക ലൊക്കേഷനിൽ പോയിട്ട് ഇപ്പൊ കോടതി നമുക്കില്ലായിരുന്നു അപ്പൊ നമ്മൾ ഒരു വായനശാലക്കകത്ത് താൽക്കാലികമായി ബെഞ്ചും ഡെസ്ക് കിട്ടും ഇതാണ് കോടതി ഇവിടെ മൈസുകെട്ടിരിക്കും രണ്ട് പ്രതിക്കൂടുകളൊക്കെ ഉണ്ടാക്കി സാക്ഷിക്കൂടൊക്കെ ഉണ്ടാക്കി വളരെ ബേസിക് ആയിരുന്നില്ല ഷോർട്ട് ഫിലിം സ്റ്റാൻഡേർഡ് പോലും ഇല്ലാത്ത രീതിയിൽ ഷൂട്ട് ചെയ്തു പടം എഡിറ്റ് ചെയ്തു പട പടം എഡിറ്റ് ചെയ്ത് പടം മ്യൂസിക് ചെയ്തു പടം മ്യൂസിക് ചെയ്ത് രണ്ടു മണിക്കൂർ ഇരുപത് മിനിറ്റ് സിനിമ ഉണ്ടാക്കി സിനിമ ഉണ്ടാക്കി നമ്മള് വളരെ വിശ്വസ്തരായ ആൾക്കാരെ കാണിക്കുന്നു ഇതാണ് സിനിമ എന്താണ് ഇത് ഇതൊരു ഈ രീതിയിലാണ് ഞാൻ ഈ കഥയെ അപ്രോച്ച് ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ നമ്മൾ അഭിപ്രായങ്ങൾ കിട്ടും ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നം അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിനകത്ത് നല്ലത് എന്ന് പറഞ്ഞ് നമ്മള് സ്ക്രിപ്റ്റ് റീറേറ്റ് ചെയ്യുക അതിനകത്തെ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് സ്ക്രിപ്റ്റ് റീറേറ്റ് ചെയ്തിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഫോട്ടോ അതിനകത്തുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് വീണ്ടും റീറൈറ്റ് ചെയ്യുക അതിനനുസരിച്ച് ഒരു 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 എനിക്ക് പറയാൻ പറ്റുന്ന പറ്റുന്ന ചേഞ്ച് 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 ചെയ്യാൻ പറയാന്ന് വെച്ചാ ഈ എന്നാത്താൻ കേസുകൾ എന്നുള്ള സിനിമയുടെ ആദ്യത്തെ റിഹേഴ്സൽ ഷൂട്ടിനകത്ത് ഇപ്പൊ നിങ്ങൾ ടീസറിൽ കണ്ട മജിസ്ട്രേറ്റ് ഉണ്ടല്ലോ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മജിസ്ട്രേറ്റിന് ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ടായിരുന്നു വളരെ കീ കീ ക്യാരക്ടറായ ചകോച്ചൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടാ ആ ക്യാരക്ടർ ആയിരിക്കും അതിൽ ആലോചിക്ക് വെച്ചിട്ട് ഒരു ബാക്ക് സ്റ്റോറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീസ് എ ഡ്രങ്ക് കാർഡ് അയാളുടെ ഫാമിലി ലൈഫ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു ട്രാക്ക് തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്ത് വെച്ചു നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നി ഈ ഈ ബാക്ക് സ്റ്റോറി പറഞ്ഞില്ലെങ്കിലും ഈ ഈ രാജീവന്റെ കഥ നിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ബാക്ക് സ്റ്റോറി ആവശ്യമില്ല ബാക്ക് സ്റ്റോറി നമ്മൾ ചോപ്പ് ചെയ്ത് കളഞ്ഞു ആ എഡിറ്റിൽ കളഞ്ഞു അത് പോകുമ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിലും പോയി അപ്പൊ ഇരുപത് പേജ് പോകും ഇരുപത് പേജ് പോകുമ്പോ ഇരുപത് മിനിറ്റ് കുറഞ്ഞു കിട്ടും നമുക്ക് അത്രയും ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പൈസ സേവ് ചെയ്യാം കാരണം റിഹേഴ്സൽ ഷൂട്ട് ചെയ്യാൻ ഒരു പതിനഞ്ച് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ആ അതൊന്നുമല്ല ഒരു സിനിമയുടെ ബജറ്റ് വെച്ച് നോക്കുവാണ് കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു ഒമ്പതൊമ്പതര കോടി രൂപയുടെ സിനിമ സിനിമയുടെ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കുന്നു നിങ്ങൾ മുടക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഈ സിനിമ നല്ലതല്ല നിങ്ങൾ ഡ്രോപ്പ് ചെയ്താൽ പോലും നിങ്ങൾ പ്രോഫിറ്റ് ഇല്ല ശരിയാണ് നിങ്ങൾ ഒമ്പതേകാ കോടി രൂപ പ്രോഫിറ്റ് ഇല്ല നിങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്താൽ പോലും ഒരു വിശ്വാസം കാരണമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കുന്നത് അത് ഈ സിനിമക്ക് വളരെയധികം ഹെൽപ് ചെയ്തു കാരണം അല്ല ഒരു ക്വാർട്ട്രൂം ഡ്രാമക്ക് അതിന്റെ ആവശ്യമുണ്ടോന്നല്ലോ ഒരു സിനിമക്ക് അതിന്റെ ആവശ്യമുണ്ടോന്നല്ലോ ഏത് സിനിമയാലും അതിന് ആവശ്യമുണ്ടോ അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഇതിലോട്ട് വരാൻ വേണ്ടിട്ട് ഒന്ന് എൺപതോളം പേജ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് എഴുതിയിരുന്നു പെർ പേജ് വൺ മിനിറ്റ് വെച്ച് നോക്കുവാണെങ്കിലും ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പണ ആയാലും കനകോ ആയാലും നമ്മൾ സ്ക്രിപ്റ്റിന്റെ ലെങ്ത് വെച്ച് നോക്കുവാണെങ്കിൽ പെർ പേജ് വൺ മിനിറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആഫ്റ്റർ എഡിറ്റ് അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ആൻഡ്രോയിഡിൽ കുറച്ച് കുറേ ഭാഗങ്ങൾ ചോപ്പ് ചെയ്ത് കളഞ്ഞായിരുന്നു കുറേ ഭാഗങ്ങൾ ചോപ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് ആ ആപ്പ് ഇതിൽ എത്തിയത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇത് ചോപ്പ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറുടെ പൈസ കത്തിച്ചു തുല്യ നമ്മൾ ഒരു ഒരു നാല് മിനിറ്റ് ഫുട്ടേജ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസം ഷൂട്ട് ചെയ്യണം അത് ഒരു ദിവസം ഷൂട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഏകദേശം നാലര അഞ്ച് ലക്ഷം രൂപയോളം വരും ഒരു ദിവസത്തെ ഷൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ എഡിറ്റിംഗ് ടേബിൾ ഇന്നിട്ട് കൊള്ളത്തിലെന്ന് പറഞ്ഞ് ചോപ്പ് ചെയ്ത് കളയുക അത് അത് കുറച്ച് കണ്ണിച്ചവരെ ഇല്ലാത്തൊരു പരിപാടിയാണ് നമ്മുടെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് അപ്പോൾ അത് അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒരു റിഹേഴ്സൽ പരിപാടിയിലോട്ട് വന്നത് കാരണം ആ നൂറ്റമ്പത് പേരിൽ സ്ക്രിപ്റ്റ് എനിക്ക് കുറക്കാൻ പറ്റുന്നില്ല എനിക്ക് സ്ക്രിപ്റ്റിൽ എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല എവിടെ ഇവിടെ കുറക്കണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല കാരണം എല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോരുന്ന സാധനമായിരുന്നു അങ്ങനെ ഇത് ഷൂട്ട് ചെയ്യുന്നത് വിഷ്വലി കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഓ അത് കറക്റ്റ് അത് അവിടെ വേണ്ട സ്ക്രിപ്റ്റിന്ന് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റാക്റ്റ് ഉണ്ട് ഉണ്ട് അത് 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 കൂടുതൽ നമുക്ക് ക്ലാരിറ്റി തരുക നമ്മൾ വലിയൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഒരു ഒരു റിഹേഴ്സല് നോക്കുന്നു അതിൽ മനസ്സിലാകുന്നു നമ്മൾ ഇന്ന് നമ്മൾ ആക്ടിങ്ങിന്റെ റിഹേഴ്സൽ നോക്കുന്ന പോലെ തന്നെ സിനിമ ഷൂട്ടിങ്ങിന് റിഹേഴ്സൽ ഷൂട്ട് അത്രയുള്ള ഇല്ല ഇല്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് എനിക്ക് പോകുന്നു പറ്റുന്ന സിനിമകളിൽ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിനകത്ത് ചെയ്യാൻ പറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആദ്യം മജിസ്ട്രേറ്റിന്റെ റോളിൽ വിനയ് ആയിരുന്നു പിന്നെ നമുക്ക് സൈജു കുറുപ്പുണ്ടായിരുന്നു പിന്നെ ചാക്കോച്ചൻ ഇങ്ങനെ മൂന്ന് പേരായിരുന്നു ഈ പടത്തിനകത്ത് മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സ് അപ്പോൾ കോർട്ടിലാണ് സിനിമയുടെ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് നടക്കുന്നത് അപ്പോൾ കോർട്ട് ഓബിയസില് നമുക്ക് സെറ്റ് ഇടണം ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ സെറ്റ് ഇട്ടേ പറ്റുവെന്നുള്ള കണ്ടീഷനിൽ നമ്മൾ വന്നു കാരണം ഞാൻ വിഷ്വലൈസ് ചെയ്ത പോലുള്ള ഒരു എക്സ്റ്റീരിയർ കോർട്ട് നമുക്ക് ഒരു ബിൽഡിങ്ങിലും കിട്ടിയില്ല അപ്പോൾ ഇത് സെറ്റിലോട്ട് പോകുന്നുള്ള ഒരു ഒരു ഉറപ്പ് വന്നു സെറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ലാക്സ് ആ സെറ്റിന് ചിലവാകും അപ്പോൾ എനിക്കുള്ള എൻ്റെ മുന്നിൽ ആകെ പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ലാക്സ് സേവ് ചെയ്യണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിനകത്ത് ആക്ടേഴ്സിനെ എടുത്ത് കളയണം ബിഗ് ആക്ടേഴ്സിനെ എടുത്ത് കളാം ചാക്കോച്ചിനെ കളയാൻ പറ്റില്ല ചാക്കോച്ച ഹീറോ ആണ് അപ്പോൾ എനിക്ക് അടുത്ത എന്ന് പറഞ്ഞാൽ ഈ അമ്പത് ലക്ഷം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ആക്ടേഴ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടെത്താൻ പറ്റും അത് കണ്ടെത്തുക എന്നുള്ളതാണ് അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വളരെ വൈഡ് ആയിട്ടുള്ളൊരു എന്താ പറയുന്ന ഓഡീഷൻ നമ്മൾ നടത്തിയത് ഓഡീഷൻ എന്ന് പറയുന്നത് സ്ട്രീറ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നതിന് വഴിയെ പോകുന്നവനെ ദയവീത് അഭിനയിക്കണം നിങ്ങളുടെ മുഖം കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ അഭിനയിക്കുന്ന രീതിയിൽ അങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുന്ന രീതി രാജേഷ് മാധവനാണ് കാസ്റ്റിംഗ് കാസ്റ്റിങ് ചെയ്തത് അപ്പൊ പുള്ളി ചീമേലും നമുക്ക് ഓഡി ലിസ്റ്റ് മറ്റേ അപ്ലിക്കേഷൻ വന്നില്ലൊന്നും നമുക്ക് വർക്കായില്ല അങ്ങനെ ഭയങ്കര ഹാപ്പി സീനൊന്നും ഇല്ല അങ്ങനെ ആൾക്കാരെ നേരിട്ട് കാണുന്നു അവരൊക്കെ ചിലതൊക്കെ നല്ലതാണ് ചിലർ പറയുന്ന ഇന്നൊരു വക്കീലുണ്ട് അയാളെ പോയി കാണു കാണാൻ നല്ലതാ അഭിനയിക്കുക അറിയത്തില്ല അപ്പൊ അവർ ക്യാമറ മുന്നേ കണ്ടിട്ടില്ലേ അവരായിരുന്നു ഒരു തരത്തിലുള്ള ക്യാമറ നാടകത്തിൽ പോലും പോവാത്ത ആൾക്കാരുണ്ട് അതിനകത്ത് അപ്പോൾ ഇവരെ വെച്ച് സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ചെയ്ത് നോക്കണം അതായത് ട്രയൽ ചെയ്ത് നോക്കണം എങ്കിലും മനസ്സിലാവും കാരണം രാവിലെ വന്ന ഒരു ടേക്കിന് വേണ്ടിയിട്ട് കുഞ്ചാക്കോ പോകൻ അവിടെ വൈകുന്നേരം വരെ സാക്ഷിക്കൂടു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു കമ്പ്ലൈൻ ഷോട്ട് ആണെങ്കിൽ അയാൾ വെറുതെ നിൽക്കുകയാണ് അതിനകത്ത് ഇയാളുടെ കുറെ ടേക്ക് പോകും അപ്പം നമ്മൾ മനസ്സിലാക്കണം എത്ര സമയം ചാക്കോച്ചൻ സ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സമയം ചാക്കോ പറഞ്ഞു കൊടുക്കണം ചാക്കോച്ച ഇത് അപകടമാണ് റെസ്റ്റ് എടുത്തോ എന്ന് പറയണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു മുൻവിധി വേണം ആ ആ ധാരണയ്ക്ക് കൂടിയിട്ടാണ് നമ്മൾ ആ റിഹേഴ്സൽ ഷൂട്ടൊക്കെ നടത്തിയത് അപ്പൊ നമുക്ക് ബേസിക്കലി ആ റിഹേഴ്സൽ ഷൂട്ട് കൊണ്ട് മനസ്സിലായത് ആ ആക്ടേഴ്സ് കൊള്ളാം അത് പുതുമയുള്ള ഫേസ് ആ നമുക്ക് അറിയത്തില്ല ഇവരെങ്ങനാ പെരുമാറുന്നതെന്ന് എല്ലാം പുതിയ ആൾക്കാരാ ഇപ്പം അവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് അറിയത്തില്ല മാനേസും നമുക്കറിയത്തില്ല ഇവര് ചിരിക്കുന്നത് ഇന്ന സ്ഥലത്താണ് നമുക്ക് അറിയത്തില്ല അപ്പൊ നമുക്ക് എല്ലാം പുതിയതാ ഇവരുടെ ബിഹേവിയർ എല്ലാം പുതിയതാ നമുക്ക് നിങ്ങൾക്കും അത് കാണുമ്പോൾ പുതിയതായിരിക്കും സീനിൽ പുതിയ പുതിയൊരു വക്കീല് അയാൾ അയാൾ പടത്തില് മെയിൻ റോള് ചെയ്യുക ഏഹ് അത് പക്ഷെ ആ ഫേസ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ത്രൂ ഔട്ട് പറയുന്നത് അയാളുടെ തന്നെ ബോഡി ലാംഗ്വേജ് അയാളുടെ പേസിൽ നമ്മളൊന്നും ഡ്രാമയോ അല്ലെങ്കിൽ സിനിമയോ ചേർക്കാതെ അവരെ കൊണ്ട് പെർഫോം ചെയ്യുന്നു അപ്പം ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയത് ആ ഒരു റിഹേഴ്സൽ പ്രോസസ്സിലാണ് ഇത് എല്ലാ സ്ഥലത്തും സംഭവിക്കണമെന്നില്ല എല്ലാ സിനിമകളിലും സംഭവിക്കണമെന്നില്ല ഇപ്പൊ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നു ചാക്കോച്ചനെ വെച്ചു അല്ലെങ്കിൽ ഇപ്പോ ഒരു ചാക്കോച്ചന്റെ അടുത്തവിടെ ഞാൻ ചെയ്യുന്നു വിചാരിച്ചു ഇപ്പൊ വേറൊരു ആക്ടർ കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് അല്ലെങ്കിൽ അതിന്റെ സ്കെയില് എത്ര വലുതാണ് അതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുക ഇത് ഒരു ക്വാർട്ടർ ഡ്രാമയും ഒരു ഒരു ഏരിയയിൽ നടക്കുന്ന സിനിമ ആയതുകൊണ്ട് എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി പക്ഷെ മറിച്ച് തിരുവനന്തപുരം മുതൽ അവിടെ വരെ എല്ലാ സ്ഥലത്തുള്ള ഷൂട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും നമുക്ക് ചെറിയൊരു എഫേർട്ടൊക്കെ നടത്തി ഒരു മോക്ക് സാധനം ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഉണ്ടാക്കുന്നത് നല്ലതാണ് ആക്ച്വൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു അക്കോണമി ഉണ്ടോ പുതിയ ആൾക്കാര് വന്ന് അവരെടുക്കുന്ന സമയം എന്നല്ലാതെ അതാണ് അതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കി എടുത്തതും നമ്മൾ ഇന്ന സീന് ഇത്ര സമയം പോകും അപ്പൊ ആ സീൻ അതായത് ഇന്ന ഇരുപത് വയസ്സൊക്കെ ഉള്ള ആൾക്കാർ ടൈലർ ഒക്കെ ഉണ്ട് അതിനകത്ത് അവർക്ക് നേരാവണം സംസാരിക്കാൻ പറ്റത്തില്ല പക്ഷെ അവർക്ക് അഭിനയിക്കണം അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് തെറ്റും അവർക്ക് ഭയങ്കര വിഷമാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നല്ലോ കുഞ്ചാക്കുഭവൻ അവിടെ നിൽക്കുവാണല്ലോ അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് വന്നു പറയും ഞാൻ കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടല്ലേ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ അവരുടെ ഒരു സ്കെയില് മീറ്ററൊക്കെ നമുക്ക് പിടികിട്ടും ഇങ്ങനെയുള്ള പ്രോസസ്സുണ്ട് അത് അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ക്യാരക്ടേഴ്സും ക്ലിയർ ആവും ഡയലോഗ്സ് ഒക്കെ നമ്മൾ എഴുതിയ ഡയലോഗിൽ നിന്നൊക്കെ മാറി ആദ്യത്തെ റിഹേഴ്സൽ കഴിയുമ്പോഴേക്കും റിഹേഴ്സൽ സമയത്ത് നമ്മൾ ആർക്കും ഡയലോഗ് പറഞ്ഞു കൊടുത്തിട്ടില്ല നമുക്ക് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആർക്കും ഡയലോഗ് പറഞ്ഞു കൊടുത്തില്ല നമ്മൾ നമ്മളവിടെ പറയുന്നത് ഇന്നതാണ് ഇയാളെ പട്ടിയടിച്ചു ഇയാളെ കോടതിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ അയാൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല മറ്റേത് മറ്റയാൾക്ക് വേണ്ടി എം എൽ എക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല രണ്ടുപേരും വക്കീല അഭിനയിക്കുന്ന രണ്ടുപേരും ഇനി നിങ്ങളത് തീരുമാനിച്ചോളൂ എങ്ങനെയാണ് ഇത് കോടതിയിൽ പ്രസന്റ് ചെയ്യുക ഇവർ പറയുന്നു നമ്മൾ എഴുതിയെടുക്കുന്നു അങ്ങനെയായിരുന്നു അതിന്റെ പ്രോസസ് അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാൻ വരുമ്പം ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾ അന്ന് പറഞ്ഞതാ ഇത് പറയണമെന്ന് തെറ്റിയാൽ അവരുടെ മേത്തേഡ് നിങ്ങൾ എഴുതിയ ഡയലോഗാ തെറ്റിക്കാൻ പറ്റത്തില്ല പറഞ്ഞോ അതുകൊണ്ട് അങ്ങനെയാണ് പറയണം ഡയലോഗ് ലൈറ്റേഴ്സ് ആക്ച്വലി അവരാ

ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ശരിയാസ തീർച്ചയായും തീർച്ചയായും പറ്റും ചാക്കോച്ചന്റെ ലുക്ക് ഇത്രയധികം മാറുന്ന ഒരു ഇതിലോട്ട് വരുന്നത് പോലും ഈ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രസൻസാ അതായത് ഇതിനകത്തുള്ള തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും അല്ലെങ്കിൽ തൊണ്ണൂറ്റു ശതമാനം ആൾക്കാരും നമ്മൾ പുതുതായി കാണുകയും നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന ആൾക്കാരെ പോലെ തോന്നുകയും ഏഹ് നമ്മൾ കോളേജിലേക്ക് പോകുമ്പോൾ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കാണുന്ന വക്കീല് അങ്ങനെയുള്ള ആൾക്കാരെ പോലെ തോന്നുകയും കുഞ്ചാക്കോ ബോബൻ മാത്രം മാറി ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്തു ചാക്കോച്ചന്റെ മേക്കൗഡ് ഓൾറെഡി മൈൻഡ് ുള്ളതാണ് പക്ഷേ ഇത്രത്തോളം പോകൂ എന്നത് ഡിസൈഡ് ചെയ്തത് ഡിസൈഡ് ചെയ്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആക്ടേഴ്സാണ് ഇവരുടെ കൂടെ ബാലൻസ് ചെയ്ത് ചാക്കോച്ചൻ നിൽക്കണം ചാക്കോച്ചൻ ഓൾറെഡി നമുക്ക് നമുക്ക് അപ്പോൾ നമുക്ക് അറിയുന്ന ആക്ടറാ ചാക്കോച്ചനെ എങ്ങനെ കാണുമ്പോൾ നമുക്ക് ചാക്കോച്ചനായിട്ട് ഒരുപക്ഷെ തോന്നിയേക്കാം നമ്മൾ അത് തോന്നരുതെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പുതിയ കാസ്റ്റിങ്ങിലൊക്കെ നമ്മൾ അത്രയും വിശ്വാസം അർപ്പിച്ചിട്ട് പോയിരുന്നൊക്കെ അപ്പോൾ ചാക്കോച്ചനെ എങ്ങനെ ബാക്കിയുള്ള ആളായി മാറ്റാം ആ ഒരു തോട്ടാണ് ഈ തരത്തിലുള്ള ഒരു മേക്ക് ഓവറിലോട്ട് പോയത് ചാക്കോച്ചൻ സംസാരിക്കുന്നതും അവർ സംസാരിക്കുന്ന അതേ ഡയലക്റ്റ് ആണ് അപ്പൊ അതിലൊക്കെ ആദ്യം ചാക്കോച്ചൻ ചാക്കോച്ചൻ എക്സൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ മതി എന്നായിരുന്നു നമ്മുടെ പ്ലാൻ അതായത് വരത്തനാണ് പുള്ളി പുറത്തുനിന്ന് വന്നവിടെ താമസിക്കുന്ന ആളാണ് അപ്പൊ നിങ്ങൾ എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത് അത് കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്ക്രിപ്റ്റിൽ മാറ്റം പോലും വരുത്തിയാൽ പോലും അതൊന്നും ബാധിക്കാൻ പോകുന്ന സാധനമല്ല കാരണം മൊത്തം ആൾക്കാർ ഓഡിയൻസിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് തന്നെ വെക്കുന്നത് സേഫ് ആയിരിക്കും പക്ഷേ പടത്തില് ബാക്കിയുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് അവരുടെ ലാംഗ്വേജ് ആണ് അപ്പൊ ചാക്കോച്ചനും അവരിലോട്ട് ഇറങ്ങിച്ചെന്നാൽ കുറച്ചുകൂടെ ഓർഗാനിക് ആയിരിക്കും നമുക്ക് തോന്നി ആദ്യത്തെ ഒന്ന് രണ്ട് സീനുകളിൽ തന്നെ ചാക്കോച്ചൻ അത് ക്രാക്ക് ചെയ്തു മലബാർ ഭാഷ എന്ന് പറയുന്നത് അത്ര വലിയ ഇഷ്യൂ ഇഷ്യൂന്നുമല്ല ചാക്കോച്ചൻ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്തു വളരെ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് ചാക്കോച്ചൻ കാഞ്ഞങ്ങാട് സ്ലാങ് പറഞ്ഞേക്കുന്നത് ഞാനൊക്കെ മലബാർ സൈഡിൽ നിന്നാണ് എൻ്റെ അപ്പൊ അസിസ്റ്റൻസ് അസോസിയേറ്റ്സും എല്ലാം ആ ഏരിയയിലുള്ളവരാ ഈവൻ നമ്മളെ ഡിഒപിയും ബോംബെയിലാണെങ്കിലും മലപ്പുറം കാരണ അപ്പൊ അങ്ങനെ എല്ലാവരും ഷോക്ക് ചെയ്യുന്ന രീതിയിലാണ് ചാക്കോച്ചൻ ലാംഗ്വേജ് പിടിച്ചിട്ടുള്ളത് അത്ഭുത എന്നാ ഇതിനു മുന്നേ മലബാർ ലാംഗ്വേജ് വളരെ കറക്റ്റ് ആയിട്ട് പിടിച്ചത് സുരാജ് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സുരാജ് കുഞ്ഞപ്പനിൽ വർക്ക് ചെയ്യുമ്പോൾ സുരാജ് ആദ്യം ചെയ്യുന്നത് പുറത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത് അവിടുത്തെ ആൾക്കാരോടാൻ പഠിക്കാൻ വേണ്ടിയിട്ട് സുരാജ് ആദ്യം രാവിലെ വന്നു കഴിഞ്ഞാൽ ആദ്യം സംസാരിക്കുന്ന തൊട്ട അൽപ്പക്കത്തിലുള്ള പ്രായമുള്ള ചേച്ചിമാരോടാ അവർ സംസാരിക്കുന്ന പറഞ്ഞാൽ വളരെ റോ ആയിട്ടുള്ള ആ സാധനം സുരാജ് പിടിച്ചു വെച്ച് സിനിമയിൽ സംസാരിച്ചത് ഒരു ഒരു വളരെ എനിക്ക് തോന്നുന്നു പൂർണ്ണമായും മലബാർ സ്ലാങ്കിനെ പിടിച്ച ഒരാളാണ് സുരാജ് അത്രയും ആ ലെവലിൽ തന്നെ ചാക്കോച്ചൻ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് അത്രയും അത്രയും സന്തോഷം തരുന്ന ഒരു ഒരു പ്രോസസ്സായിരുന്നു ചാക്കോച്ചൻ്റെ ലാംഗ്വേജ് മാറ്റം ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ സർ ഫൈനലി ഇതിപ്പോ കാണുന്നത്രീല സാറാണ് സിആാ ഡി എ മൂസിയസ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്രോപ്പ് ഉണ്ടാക്കിയ ആൾ പിന്നെ ആ സാധാരണ സമയത്തിൽ ആ വാട്ടർഫോളിന്റെ ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ ആ സെറ്റ് സച്ച് തിങ്സ് അപ്പോ ഇസ് ദർ ബിക്കോസ് യു മൂവ് ഓൺ ടു ഡയറക്ഷൻ ഇറ്റ്സ് ലൈക്ക് കുറെ കൂടി ഒരു ലൈക്ക് ഔട്ട് ഫോക്കസ് ഓൺ സോ മെനിങ് ഡയറക്ഷൻ എന്തെങ്കിലും മിസ്സ് ചെയ്യുന്നുണ്ടോ സർ ആ ഡയറക്ഷൻ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്ക് പ്രൊഡക്ഷൻ ഡിസൈൻ പറഞ്ഞാൽ ഏത് സമയവും ചെയ്യാൻ താല്പര്യമുള്ള ഒരു ജോലിയാത് എനിക്ക് ഞാൻ അതായത് താല്പര്യം വരാൻ കാരണം ഞാൻ വളരെയധികം പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിൽ വിശ്വസിക്കുന്നുണ്ട് സിനിമയുടെ ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിൽ ഞാനാണ് ചെയ്തേക്കുന്നത് കേസ് തൻകേസൂടിന്റെ അപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനിൽ ഞാൻ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ് വളരെ അത്രയും ഫ്രീഡം തന്ന് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യാൻ വിടുകയാണെങ്കിൽ എനിക്ക് ഡയറക്ഷൻ്റെ അത്രയും സാറ്റിസ്ഫൈയിങ് ആണ് പ്രൊഡക്ഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും ചെയ്യാൻ താല്പര്യം ഞാൻ ഈ പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇടയിൽ പോയിട്ട് ബോംബെ പോയിട്ടൊരു ഒരു മൂന്ന് പരസ്യങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട് അത് ഭയങ്കര താല്പര്യമില്ല ഏരിയ അത് എനിക്ക് മലയാള സിനിമയിൽ തന്നെ വേറെ ഡയറക്ടേഴ്സിന്റെ കൂടെ പോലും ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ഏരിയ സോ മച്ച്